കുട്ടനാട്ടിലെ മംഗമ്പിലുള്ള ഏലിക്കുട്ടിയുടെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഏലിക്കുട്ടി ചിലറകാരിയല്ല, ഒന്ന് വിളിച്ചാൽ മതി, ഓടി അവൾ എത്തും. ഏലിക്കുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് മംഗമ്പുകാരുടെ പ്രിയങ്കരിയായ ഏലിക്കുട്ടി. 5 മാസം മുമ്പാണ് അമ്മയെ ഉപേക്ഷിച്ചു പോയ ഈ കീരിക്കുഞ്ഞിനെ KSEB റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ രാജശേഖരനും പെൺമക്കളായ ചാന്ദിനിയും ശാമിനിയും ചേർന്ന് വീടിന് സമീപം കണ്ടെത്തിയത്. അന്ന് ഏലിക്കുട്ടിക്ക് പുറമെ ഒരു ആൺകീരിക്കുഞ്ഞും ഉണ്ടായിരുന്നു. ആദ്യം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാലും ആഹാരവും ഇവർ നൽകി. ഇടയ്ക്കെപ്പോഴോ ആൺകുഞ്ഞ് സ്ഥലം വിട്ടു. എന്നാൽ ഏലിക്കുട്ടി ഇവരെ വിട്ടുപോയില്ല. വെള്ളപ്പൊക്ക സമയമായിരുന്നു. അപ്പൊ ഇനിയുടെ തള്ള ഇവിടെ പ്രസവിച്ചിട്ടേക്ക് തള്ളക്ക് പിന്നെ വരാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ കരച്ചിൽ കേട്ടാണ് ഞങ്ങൾ ചെന്ന് നോക്കുന്നത്. ഞങ്ങൾക്കറിയില്ല ഇത് കിരിയാണോ എന്ന്, ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ തള്ളയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ പിള്ളേരെ അതിന് ഫില്ലറിനകത്ത് പാലൊക്കെ കൊടുത്ത് ഒരു പച്ച പിടിച്ച് പിടിച്ചപ്പോഴത്തേക്ക് ഒരെണ്ണം ഒന്ന് പോയി. ഒരെണ്ണം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പോകുന്നില്ല, മറ്റേ ആണായിരുന്നു, ഇത് പെണ്ണ, ഇത് പോകുന്നില്ല. പോകാതെ പിന്നെ നമ്മളങ്ങ് തീറ്റി കൊടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ കൂടെ ഒരു നമ്മുടെ കൂടപ്പുറപ്പ് പോലെ ആയിക്കഴിഞ്ഞിരിക്കും. എവിടെ പോയാലും തിരിച്ചു വരും. ഏലിക്കുട്ടി എന്നൊന്ന് നീട്ടി ഒന്ന് വിളിച്ചാൽ മതി, അവൾ ഓടി വരും. മീനാണ് ഏലിക്കുട്ടിയുടെ പ്രധാന ഭക്ഷണം. മീൻ കഴിക്കുന്നതിനിടയിൽ ശല്യപ്പെടുത്താൻ ചെന്ന ഞങ്ങളുടെ ക്യാമറമാൻ ബോണിയെ വെട്ടിച്ച് ആദ്യം ഏലിക്കുട്ടി ഒരു ഷീറ്റിന് പിന്നിൽ ഒളിച്ചു. പിന്നീടും രക്ഷയില്ലെന്ന് കണ്ടതോടെ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് പോസിട്ട് മീനും കടിച്ചു പിടിച്ച് വീടിന് പിന്നിലെ കുറ്റിക്കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. വളർത്തണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് നേരെ ആക്കിയിട്ട് അതിന് നേരെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ആക്കണമെന്നുള്ളായിരുന്നു. പിന്നെ എല്ലാം ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പോകുന്നില്ല, ഞങ്ങളെ വിട്ടു പോകുന്നില്ല. ഇടയ്ക്ക് ഏലിക്കുട്ടി മറ്റ് കീരികളുടെ കൂടെ സർക്കിട്ടിന് പോകാറുണ്ട്. എന്നാൽ വൈകാതെ തന്നെ അവൾ തിരിച്ചു വരും. കാരണം ഇത്രയും സ്നേഹനദികളായ വീട്ടുകാരെ വിട്ട് അവൾക്ക് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ. ബോണിയം വർഗീസിനും സുനിലിനുമൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.